ഹലോ ഗൈസ്, എല്ലാവർക്കും വിവിയൻ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISL അധികൃതർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ശക്തിയെ ഭയക്കുന്നുവോ? അതെ ഗൈസ്, ISL അധികൃതർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഭയക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ISLന്റെ ഒക്ടോബർ മാസത്തിലെ ഹീറോ ഓഫ് ദി മന്തിനെ തിരഞ്ഞെടുക്കുവാൻ ഉള്ള ചാൻസ് എല്ലാ ആരാധകർക്കും ISL നൽകിയിരുന്നു. ഓൺലൈൻ വോട്ടിംഗ് ബേസ് തിരഞ്ഞെടുപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തങ്ങളുടെ ശക്തി വീണ്ടും തെളിയിച്ചുകൊണ്ട് ഒക്ബച്ചെ 80% വോട്ടിന്റെ ലീഡിൽ എത്തിച്ചു. രണ്ടാം സ്ഥാനത്തെത്തിയത് കൊൽക്കത്തയുടെ ഡേവിഡ് വില്യംസ്, അദ്ദേഹത്തിന് വെറും 11% വോട്ടുകളാണ് ലഭിച്ചത്. എന്നാൽ ഹീറോ ഓഫ് ദി മന്തിനെ പ്രഖ്യാപിച്ചപ്പോൾ അത് മറ്റാർക്കുമല്ല, ഡേവിഡ് വില്യംസിന് തന്നെ. എന്നാൽ എങ്ങനെയാണ് ഡേവിഡ് വില്യംസിന് ഹീറോ ഓഫ് ദി മന്ത് ലഭിച്ചത്? കഴിഞ്ഞ സീസണുകൾ വരെ ഹീറോ ഓഫ് ദി മന്തിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം വെറും ഫാൻസിന് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ 50% വോട്ടിംഗ് ഫാൻസിന്റെയും 50% വോട്ടിംഗ് ക്രിട്ടിക്സിന്റെയും എന്ന നിലയിലാണ് ISL ഹീറോ ഓഫ് ദി മന്തിൽ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. ഇതിൽ വിചിത്രം എന്തെന്നാൽ ഡേവിഡ് വില്യംസിന് ആകെ കിട്ടിയ വോട്ടിംഗ് 50%, അതായത് 11% ആരാധകരുടെ വോട്ടിനൊപ്പം 100% അധികം വോട്ട് ക്രിട്ടിക്സ് നൽകിയാൽ മാത്രമേ ഡേവിഡ് വില്യംസിന് ഹീറോ ഓഫ് ദി മന്താൻ കഴിയൂ. ഇത് തെളിയിക്കുന്നത് ISL അധികൃതർ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഭയക്കുന്നു എന്നതാണ്. ISL അധികൃതർ എന്ത് പ്രസംഗം നടത്തിയാലും അതെല്ലാം ജയിക്കാൻ പോയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. കാരണം അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരായ മഞ്ഞപ്പട തങ്ങളുടെ ക്ലബിന് നൽകുന്ന പിന്തുണയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ബിബിഎൻ ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക.